ഓരോ ദിനവും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളുമായാണ് വന്നെത്തുന്നത്. കുട്ടികളും മനുഷ്യരാണ്. സുപ്രഭാതത്തിലെ വാർത്താ പേജുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ പേടിയും അതിലുപരി ആകുലതയുടെയും ഒരു ചെറിയ നൊമ്പരം ഹൃദയത്തിലെവിടെയോ തുടിക്കുന്നു. ഭാവി ലോകത്തെ രൂപപ്പെടുത്തേണ്ട അവർക്കും അവകാശങ്ങളും കടമകളുമുണ്ട്. കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ ഇച്ഛകൾ നിറവേറ്റാനുള്ള ഇരകൾ മാത്രമായോ? പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് തങ്ങളുടെ കുട്ടികൾക്ക് നല്ലത് മാത്രം മാറ്റിവെക്കുക. എന്തെന്നാൽ ഈ ലോകം അവരുടേതു കൂടിയാണ്. എന്നാൽ സ്ഥിതി മാറിയിരിക്കുന്നു. ലോകത്തെമ്പാടും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. പഠനങ്ങൾ അത് തെളിയിക്കുന്നു. ശാരീരിക ലൈംഗിക പീഡനങ്ങൾ, മാനസികമായ തളർത്തലുകൾ, വിശ്വാസങ്ങൾക്ക് പുറമേ പോകുന്ന ദുരിതങ്ങൾ, ഇങ്ങനെ എത്രമാത്രം അക്രമങ്ങൾ! സമൂഹം, സ്കൂൾ, നീതിന്യായ വ്യവസ്ഥ എന്ന് വേണ്ട, സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലാത്ത അവസ്ഥ. എത്ര നിഷ്കളങ്കമായ ചിരിയാണ് അവരുടെ മുഖത്ത് രൂപീകരിക്കപ്പെടുന്നത്! എന്നാൽ ചിരിയുടെ ഭാവം മാറിയിരിക്കുന്നു. നിഷ്കളങ്കമായ ചിരികൾ ഇല്ലാതായിരിക്കുന്നു. ഹലോ. ഹലോ, ആ മനീഷ, ഞാൻ സോനുവാണേ. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം ലേറ്റ് ആവും, കുറച്ച് തിരക്കാ. ചേട്ടനും വീട്ടിലില്ല, ഞങ്ങളുടെ മെയ്ഡാണെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. അപ്പം ഞങ്ങളുടെ മോളിപ്പോൾ വരും, അവളെ ഒന്ന് കൂട്ടി കടയിൽ ഇരുത്തിയേക്കാവോ? അവളെ ഒന്ന് നോക്കിയേക്കണേ. മോളുടെ അമ്മ വിളിച്ചിരുന്നു. മോളുടെ അമ്മ ഇന്ന് ലേറ്റ് ആകും. അമ്മ വരുന്നത് വരെ നമുക്കിന്ന് അങ്കിളുടെ കടയിൽ ഇരിക്കാം കേട്ടോ. മോൾ ഇവിടെ ഇരുന്നു, അങ്കിള് ചോക്ലേറ്റ് എടുത്തിട്ട് വരാം. ബാഗ് ഇങ്ങി തന്നേരെ, അങ്കിൾ ഇവിടെ വെച്ചേക്കാം. ഇവിടെ ഇരുന്നോ കേട്ടോ. സമൂഹത്തിൽ ഇതുപോലെ ചിരികൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. പ്രിയമുള്ളവരെ, സമന്വയയിലൂടെ നമുക്കൊന്നിക്കാം. ചിരികൾ മാഞ്ഞുപോയ ഇവരുടെ മുഖത്തെ നിഷ്കളങ്ക ചിരികൾ തിരികെ കൊണ്ടുവരാൻ നമുക്കൊന്നിക്കാം.
ലെറ്റ് ദം സ്മൈൽ. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ കുട്ടിയുടെ അവകാശങ്ങളെക്കുറിച്ചും അവൻ സമൂഹത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും കുട്ടികളെ സംരക്ഷിക്കുവാനും അവരെ അറിയുവാനുമുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കും. നമ്മുടെ കോളേജുകളിലേക്കുള്ള യാത്രയിലും ഓഫീസുകളിലേക്കുള്ള യാത്രയിലും പലപ്പോഴൊക്കെയും നാം നമ്മുടെ മുമ്പിൽ വന്നുവിടുന്ന കുട്ടികളെക്കുറിച്ച് ആലോചിക്കാറില്ല. ഒരാവശ്യമുള്ള കുട്ടിയാണ് എന്ന് തോന്നിയാൽ അവനെ സഹായിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കണം. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാരണം അവരുടെ മുഖത്തെ ആ നിഷ്കളങ്കമായ ചിരിയാണ് മാഞ്ഞു പോകുന്നത്. സോഷ്യൽ വർക്കേഴ്സ് എന്ന നിലയിൽ കുട്ടികളുടെ മുഖത്തെ ഈ നിഷ്കളങ്കമായ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒരുമിക്കാം, ലെറ്റ് ദം സ്മൈൽ. കോട്ടയം BCM കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം എല്ലാ വർഷവും നടത്തി വരുന്ന സമന്വയ കോൺഫറൻസും സ്റ്റുഡൻസ് ചേർന്നുള്ള പ്രോഗ്രാമുകളും അതിൻ്റെ 17-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2008 മുതൽ ഈ പ്രോഗ്രാം കുട്ടികളുടെ അവകാശങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചാണ് നടത്തി വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സോഷ്യൽ വർക്കേഴ്സും സമൂഹ വികസന മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റനേകം ആളുകൾക്കും വന്ന് പങ്കെടുക്കുവാനും കുട്ടികളുടെ സംരക്ഷണം എന്ന ഒരു ആശയത്തിൽ കൂടുതൽ അറിവ് ഉൾക്കൊണ്ട് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനവും ലഭിച്ചു വരുന്നു എന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വർഷം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അഥവാ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മൂലം കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രത്യേകമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് കോട്ടയത്തും പരിസരങ്ങളുമുള്ള വിവിധ ചൈൽഡ് സെൻറ്റേർഡ് ഓർഗനൈസേഷനിൽ നിന്നുള്ള കുട്ടികൾ കൂടെ ചേർന്നിട്ട് ഒരു കൾച്ചറൽ ഇൻഫർടൈൻമെൻറ്റ് പ്രോഗ്രാം അതും കഴിഞ്ഞ 12 വർഷമായിട്ട് നടത്തി വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാനായിട്ട് ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സൊസൈറ്റി, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കും. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിലായിരിക്കുന്നു നാം ഓരോരുത്തരും. നമ്മളുടെ കുട്ടികളുടെ സംരക്ഷണം ഒരു ഉത്തരവാദിത്തം. കുട്ടികളുടെ സംരക്ഷണത്തിനായി നമുക്കൊന്നിച്ച് കൈകോർക്കാം. Let's SAMANWAYA.